കണ്ണൂർ കോർപ്പറേഷനിൽ അവിശ്വാസം പാസ്സായപ്പോൾ അതിലെ താരമായിരുന്നു ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷ് അവിശ്വാസ പ്രമേയമൊക്കെ കഴിഞ്ഞു എല്ലാം ശാന്തതയിലേക്ക് വരികയാണ് മേയർ ഇ പി ലത സ്ഥാനമൊഴിഞ്ഞു ഇനി പുതിയ മേയർ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും താരമായി നിൽക്കുന്നത് പി കെ രാഗേഷ് ആണ് തുടർന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എങ്ങനെയായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള തങ്ങളുടെ പ്രവർത്തനം ഇപ്പം നിലവിലുള്ള അതേ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ അയിമ്പത്തഞ്ചാം വാർഡിൽ നിന്ന് ജനങ്ങളാണ് എനിക്ക് സമ്മതിദാനാവകാശം വിനിയോഗിച്ച് എന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു കൗൺസിലറായി തിരഞ്ഞെടുത്തത് അതിനുശേഷം കിട്ടിയ മറ്റ് കാര്യങ്ങളാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനമുള്ളത് അപ്പോൾ എൻ്റെ വാർഡും അതോടൊപ്പം ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പരമാവധി നല്ല രീതിയിൽ നടത്തുന്നതിനാവശ്യമായ എല്ലാവിധത്തിലുള്ള എൻ്റെ കഴിവുകളും ഞാൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും അത്ര അത്രമാത്രമേ ഈ സന്ദർഭത്തിൽ ചിന്തിച്ചിട്ടുള്ളൂ ആരോടും ബാധ്യതയില്ലാത്ത ഒരു സർവ സ്വതന്ത്രൻ എന്നാണ് പി കെ രാകേഷിനെ കെ സുധാകരൻ എം പി വിശേഷിപ്പിച്ചത് ആരോടും ബാധ്യതയില്ല താങ്കൾ ഇനി അങ്ങോട്ട് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണോ തീരുമാനം ആ ഇനിയത്തെ ബാധ്യത കോൺഗ്രസ് പാർട്ടിയോടായിരിക്കുമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൗൺസിൽ സ്വതന്ത്രനായി മത്സരിച്ച ഞാനാണ് കെ സുധാകരൻ അവർ പറഞ്ഞതാണ് ശരി ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് ഈ അഞ്ച് വർഷത്തേക്ക് അപ്പോൾ എന്നെ ജനങ്ങളിൽ ജനങ്ങൾ ജനങ്ങളിലർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിച്ച് അത് സംരക്ഷിച്ചു കൊണ്ട് അവരാഗ്രഹിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷം നടത്തുക എന്നത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ തുടർന്ന് പ്രവർത്തിക്കും ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഉള്ള മെമ്പർഷിപ്പ് താങ്കൾ പറഞ്ഞ മൂന്ന് രൂപ മെമ്പർഷിപ്പ് ആ മെമ്പർഷിപ്പ് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഈ ഈ അഞ്ച് വർഷ കാലാവധിക്കുള്ളിൽ തന്നെ ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അത്തരം ആ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എനിക്ക് ലഭിക്കണമെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിരുപാധിക പിന്തുണയാണ് ഞാൻ എൽ ഡി എഫിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുമായി ഉണ്ടാക്കിയ സംസാരത്തിൻ്റെ മധ്യേ വോട്ട് നിരുപാധികമായ വോട്ട് ചെയ്യുമെന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള യാതൊരു വിധത്തിലുള്ള കണ്ടീഷനിലായിട്ടുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഈ നാല് മൂന്നേ മുക്കാൽ കൊല്ലം നീണ്ട എൽ ഡി എഫ് ഭരണത്തിന് ശേഷം ഇങ്ങനെ ഈ ഒരു ഇടതുമുന്നണി ഭരണത്തെ അട്ടിമറിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു മൂന്നര കൊല്ലത്തെ മൂന്നേ മുക്കാൽ കൊല്ലത്തെ ഭരണത്തിനിടയിൽ അട്ടിമറിക്കാനുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ പലപ്പോഴും അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെയും അതുപോലെ തന്നെ ഓപ്പൺ കൗൺസിലിൽ പോലും എൻ്റേതായ പ്രതിഷേധവും എൻ്റേതായ ധാരണകളും വളരെ കൃത്യമായി കൗൺസില് പോലും ഞാൻ വെച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഒരു കൗൺസിൽ ഒരു തീരുമാനമെടുത്ത് ആ കൗൺസിലിനെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും നിയമപരമായി സാധ്യതയില്ല പക്ഷേ പലപ്പോഴും കൗൺസിലെടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ആ തീരുമാനം ഭേദഗതി വരുത്തി നടപ്പാക്കിയത് പോലും ഈ കൗൺസിലിലെ ചില തീരുമാനങ്ങളുണ്ട് അതൊക്കെ ബന്ധപ്പെട്ടവരെ അതാത് സമയത്ത് തന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ചില അലംഭാവങ്ങൾ അത് ഭരണാധികാരികൾ എന്നുള്ള രീതിയിൽ ഭരണരംഗത്തുള്ള തലവൻ എന്നുള്ള രീതിയിൽ മേയർ ഉൾപ്പെടെ പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷേ പലപ്പോഴും അത് പരിഹരിക്കപ്പെടാതെ കൈമലർത്തുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഇത് സൂചിപ്പിച്ചിട്ടും അതിൻ്റെ യഥാർത്ഥ പരിഹാരങ്ങളോ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ള ഇല്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ ഈ ഭരണപരമായ പരാജയം ആ പരാജയം പറയുമ്പോൾ തന്നെ അതിൻ്റെ ബാധ്യത ഡെപ്യൂട്ടി മേയർക്ക് കൂടി ഉണ്ടെന്നാണ് സ്ഥാനമൊഴിഞ്ഞ മേയർ ഇ പി ലത പറയുന്നത് ഡെപ്യൂട്ടി മേയർ എന്ന പദവിയും അതിൻ്റെ അധികാരങ്ങളും വരുന്നത് മേയറുടെ അസാന്നിധ്യത്തിലാണ് ഡെപ്യൂട്ടി മേയറുടെ പദവിയും ഔദ്യോഗികമായ കാര്യങ്ങളും വരുന്നത് അല്ലാതെ ഞാൻ ഫിനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഒരു വിധത്തിലുള്ള മറ്റു വിധ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഫിനാൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ഫയലുകൾ ഓരോ അജണ്ടയിലും നിങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ തന്നെ നിങ്ങൾ വന്നാൽ എഴുപത്തിയഞ്ച് ശതമാനം അജണ്ടകളും ഫിനാൻസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ബാക്കി കമ്മിറ്റികളൊക്കെ ഉണ്ട് അതിൻ്റെ അജണ്ടകൾ പോലും കൗൺസിലേക്ക് വരാറില്ല അതുകൊണ്ട് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ പരമാവധി അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചെറിയ പോരായ്മകളുണ്ട് അത് ബന്ധപ്പെട്ട കൗൺസിലിനെയും അതുപോലെ തന്നെ മേയർ ഉൾപ്പെടെയുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എനിക്ക് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഞാൻ ബന്ധപ്പെട്ട മേയറേയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്നത് മേയറുടെ അസാന്നിധ്യത്തിലും മേ മേയർ ചാർജ് മാറുമ്പോൾ മാത്രമാണ് ഡെപ്യൂട്ടി മേയർ എന്ന പദവി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഡെപ്യൂ മേയറുടെ പദവി താൽക്കാലികമായി പുതിയ മേയർ വരുന്നവർ എൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിട്ടുണ്ട് നാളെ മുതൽ എങ്ങനെയാണ് മേയർ പ്രവർത്തിക്കേണ്ടത് എന്നത് ഞാൻ ഭരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ട് നാളെ മുതൽ ഞാനത് കാണിക്കും ഒരു സംശയം വേണ്ട ആ പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ഒരു മേയറുടെ ചുമതലകൾ പരിപൂർണമായി എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ ആ രീതിയിൽ തന്നെ ഞാൻ നടത്തും അതോടൊപ്പം തന്നെ മേയർ ഇന്നലെ പല പത്രങ്ങളിലും അതുപോലെ തന്നെ പതിനകത്ത് സ്റ്റേറ്റ്മെൻ്റ് കണ്ടു ഞാൻ മേയറെ ചതിച്ചു എന്താണ് ചതിവ് എന്നത് മേയർക്കറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അസഹിഷ്ണുത എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഞാൻ മേയർ ഇ പി എൽ വോട്ട് ചെയ്തത് മേയർ അഭ്യർത്ഥിച്ചിട്ടോ സി പി എം അഭ്യർത്ഥിച്ചിട്ടോ അല്ല സ്വതന്ത്രനായി വന്ന ഞാൻ എൻ്റെ സ്വന്തമായി എൻ്റെ പാർട്ടി തീരുമാനമനുസരിച്ചാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്തത് അത് നിരുപാതിക പിന്തുണയാണ് ആ നിരുപാധിക പിന്തുണ പിന്തുണ മിഞ്ഞാന്ന് വരെ മേയറെ സംബന്ധിച്ചിടത്തോളം ഞാൻ കലവറയില്ലാതെ അവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ പാർട്ടി തീരുമാനമെടുത്തു മിഞ്ഞാന്ന് രാത്രി തീരുമാനമെടുത്തു മേയറുടെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് എന്നെ വിജയിപ്പിക്കാൻ എന്നോടൊപ്പം നിന്ന എൻ്റെ പാർട്ടി പ്രവർത്തകന്മാരും എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളും ഉൾപ്പെടെ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ മേ മേയറുടെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് അല്ലാതെ ഞാനൊരു ചതിയോ വഞ്ചനയോ ആരോടും ചെയ്തിട്ടില്ല മേയറെടുത്ത് ഞാൻ അഞ്ച് കൊല്ലം നിങ്ങൾക്ക് നിരുപാധിക പിന്തുണ തരാമെന്ന് പറഞ്ഞിട്ടില്ല അഞ്ച് വർഷവും നിങ്ങൾ തന്നെയാണ് മേയർ എന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അങ്ങനെ മേയർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല ചതിച്ചിട്ടുമില്ല എനിക്ക് ജനങ്ങൾ തന്ന മാൻഡേറ്റ് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു അതുമാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു കൂടി തന്നെയാണ് ഈ ഈ ഇത്രയും കാലം ഡെപ്യൂട്ടി മേയർ ആ കസലിൽ ഇരുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നിഷേധിക്കുമോ എനിക്ക് വിമ്മിഷ്ടമാണോ അല്ല എൽ ഡി എഫ് നിങ്ങൾക്ക് എനിക്കങ്ങൾ യാതൊരു ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം വളരെ സ്വതന്ത്രമായും വളരെ സന്തോഷത്തോടും കൂടിയും എൻ്റെ ആത്മാർത്ഥമായ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ള ജീവിതത്തിൽ ഇതുവരെ അത് പൊതുരംഗത്തായാലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലായാലും ഭരണരംഗത്തായാലും അത് ഞാൻ പ്രവർത്തിച്ച ഓരോ നിമിഷങ്ങളിലും ഞാൻ അത് അതനുസരിച്ചല്ല ഒരു വിമിഷ്ടവുമില്ല പക്ഷേ ആ ഭരണപരമായ എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ ഉദ്യോഗസ്ഥന്മാരെ ആണെങ്കിൽ അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ മേയറോടാണെങ്കിൽ മേയറോട് അതൃപ്തി ഞാൻ അതാത് സമയങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ആ മേയർ ഉൾപ്പെടെയുള്ളവരെ ഭരിക്കുന്ന സി പി എമ്മിന് എൽ ഡി എഫിന് നേതാക്കന്മാരോട് ഞാൻ അതാത് സമയത്ത് കാര്യങ്ങൾ വളരെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ കൂടി വെറുതെ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷക്കൊത്ത് ഉയരാത്ത തരത്തിൽ പോവുകയാണ് ആ സമയത്ത് നിങ്ങൾ ഈ രീതിയിലായിരുന്നില്ല പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടില്ലേ പല തവണ അതിൻ്റെ അകത്തുള്ള പോരായ്മകളെക്കുറിച്ച് ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനു അതിനനുസരിച്ച് ഉയർന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ് പക്ഷെ അതുകൊണ്ട് വിമ്മിഷ്ടമുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ അകത്ത് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ഞാൻ ചെയ്യേണ്ട എൻ്റെ കടമ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് പരിപൂർണമായ സംതൃപ്തനായിരുന്നു കെ സുധാകരനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് താങ്കൾ ഈ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഇപ്പോൾ കെ സുധാകരനുമായുള്ള ഒരു ബന്ധം അതെങ്ങനെയാണ് കെ സുധാകരൻ എന്നുള്ള വ്യക്തിയോടല്ല എൻ്റെ ഉറുപ്പ് കെ സുധാകരൻ ഉൾപ്പെടെ അന്നത്തെ ഡി സി സി നേതൃത്വം എടുത്ത നിലപാടുകൾക്കെതിരായിരുന്നു എൻ്റെ പ്രതിഷേധം ആ പ്രതിഷേധം അന്നുണ്ടായിരുന്ന അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പള്ളിക്കുന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പള്ളിക്കുന്ന് ബാങ്കിൻ്റെ വിഷയങ്ങൾ പരിപൂർണമായി അത് പരിപൂർണമായി നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സംവിധാനത്തിനകത്തേക്ക് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ ഡി സി സി നേതൃത്വം ആ ഡി സി സി നേതൃത്വം ആകെ മാറി പുതിയ നേതൃത്വം വന്നിരിക്കുന്നു ഇതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് രണ്ടും മാറി അത് കഴിഞ്ഞു മറ്റ് കാര്യങ്ങളിലൊക്കെ മഞ്ഞുരുക്കിയതെന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭരണമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് കെ സുധാകരൻ എം പി തന്നെയാണ് ഇതിൻ്റെ ഒരു കിങ് മേക്കറായി നമുക്ക് കെ സുധാകരനെ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുമോ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന ഞാൻ അടിസ്ഥാനപരമായി കോൺഗ്രസ്സുകാരനാണ് എൻ്റെ അച്ഛൻ കോൺഗ്രസ്കാരൻ മണ്ഡലം പ്രസിഡൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൻ എൺപത്തി എട്ടിൽ പള്ളിക്കുന്ന് പഞ്ചായത്ത് കേരളത്തിലെ പത്തിൽ പത്തും കിട്ടിയ ഒരു യു ഡി എഫ് പഞ്ചായത്തായിരുന്നു അന്ന് പള്ളിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ പതിനാ പതിനേഴ് സീറ്റിൽ പതിനാറ് സീറ്റും യു ഡി എഫിന് നേടിക്കൊടുത്തപ്പോൾ അന്ന് കോൺഗ്രസ്സിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഞാനായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്നത് എൻ്റെ ജീവവായുവാണ് കോൺഗ്രസിനെ അത്രമാത്രം സ്നേഹിച്ച കോൺഗ്രസ്സിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു കുടുംബമാണ് കുടുംബമാണെൻ്റത് അതുകൊണ്ട് ഞാൻ അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസ് സ്ഥാനം ആ കോൺഗ്രസ്സിനെ നിലനിർത്തുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് പക്ഷേ കോൺഗ്രസ്സുകാരനായി എന്നോട് നേതൃത്വം ചെയ്ത ചില അനീതിക്കെതിരെ ഒറ്റയാളായി പടപരുതുമ്പോൾ എന്നോടൊപ്പം ഒരുപാട് പേര് ചേർന്നതുകൊണ്ടാണ് ആ തെറ്റ് തെറ്റാണെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് അപ്പോഴും ഞാൻ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി എട്ടിലും എന്നോടൊപ്പം എൻ്റെ കൂടെ നിന്ന തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഇന്ന് പുറം ജോലി ചെയ്തു തിരിച്ചു വന്ന എപ്പോഴും കാണുമ്പോഴും അവൻ പറയുന്നത് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരണം നിങ്ങളെപ്പോൾ താളുകൾ പോകാം അവനിതിന് വളരെയധികം നേതൃത്വം കൊടുക്കുകയും അവനുൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനുമായി ഉണ്ടായ മഞ്ഞുരുകയും അതോടൊപ്പം തന്നെ കെ സുധാകരൻ വീട്ടിലുൾപ്പെടെ വന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തരുന്നത് അത് അദ്ദേഹത്തോടൊപ്പം തന്നെ എൻ്റെ മനസ്സും അതോടൊപ്പം പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ ബിപിൻ മോഹൻ അത് അതുപോലെ തന്നെ ഗൾഫിലുള്ള നമ്മളെ മറ്റൊരു സുഹൃത്ത് ഉൾപ്പെടെ ഉള്ള ആളുകളും അതോടൊപ്പം എം കെ മോഹനൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ നമ്മളുടെ ചില സംസാരങ്ങൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളും ഇരുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാര്യമായി ഞാൻ കാണുന്നത് കേസ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേസ് സുധാകരനുമായി അങ്ങനെ വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതോടൊപ്പമുള്ള പള്ളിക്കുന്ന് ബാങ്കുമായി ഉണ്ടായിരുന്ന വിഷയങ്ങളാണ് അത് നിലപാടുകളും ചില അവരെടുത്ത നയങ്ങൾക്കുമെതിരെയായിരുന്നു എൻ്റെ പ്രതിഷേധം എന്നെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കുന്ന് ബാങ്ക് പ്രശ്നം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ വിജയിച്ചു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും യു ഡി എഫിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വോട്ട് ചെയ്തു പിന്നീടും നിഷേധാത്മകമായ നയമെടുത്ത് എന്നെ വീണ്ടും പുറത്താക്കിയപ്പോഴാണ് ഇത്തരം സംഭവ വികാസങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ കാലങ്ങൾ കഴിയും തോറും അതിൻ്റെയൊക്കെ പിന്നെ എന്താ പറയേണ്ടത് അതിൻ്റെ എല്ലാവിധത്തിലുള്ള ശക്തിയും ചോർന്നു ചോർന്നു പോയി അന്നും ഇന്നും ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് അവരുമായുള്ള സംഭാഷണത്തിനകത്തോ തോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റി അതല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും അതിനകത്തില്ല ഈ പള്ളിക്കുന്ന് ബാങ്ക് പ്രശ്നം ഇപ്പോഴും കത്തിനിൽക്കുകയാണ് ഈ പള്ളിക്കുന്ന് ബാങ്ക് പ്രശ്നം ഇടതുമുന്നണിയോടുള്ള ഇടതുമുന്നണിക്കുള്ള നിരുപാധിക പിന്തുണ പിൻവലിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ടുണ്ട് ഒരു പ്രധാന കാരണം കൂടിയാണത് പള്ളിക്കുന്ന് ബാങ്ക് എന്ന് പറയുന്ന വിഷയത്തോടനുബന്ധിച്ചാണ് ഞാനും ഈ പറയുന്ന കണ്ണൂർ ജില്ല നേതൃത്വവും കെ സുദാറിനും ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ഒരു അകൽച്ച കാക്കം കുട്ടി ഒരു പ്രധാനപ്പെട്ട വിഷയം ആ ബാങ്ക് പിരിച്ചുവിടുകയും ബാങ്കിനകത്തുള്ള പ്രസിഡന്റിനെ ഉൾപ്പെടെ ആളുകൾ മർദ്ദിക്കുകയും അതറിഞ്ഞു പോയാൽ എന്നെ പോലീസും അവിടുത്തെ പ്രാ പ്രാദേശികമായുള്ള ചില ആളുകളും അടിച്ച് ഉൾപ്പെടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അന്ന് അതോടനുബന്ധിച്ചാണ് അകൽച്ച കൂടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇന്ന് അതേ ബാങ്ക് നിയമപരമായി തിരിച്ചു പിടിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം വരെ നഷ്ടത്തിലുള്ള ബാങ്ക് ഈ വർഷത്തെ സാമ്പത്തികമായി ഒരു ബാങ്കാണ് ആ ബാങ്കിനെ പിരിച്ചുവിടാൻ കഴിഞ്ഞ ഭരണസമിതി ചെയ്ത കുറ്റങ്ങൾക്കെതിരെ സെക്ഷൻ അറുപത്തഞ്ച് പ്രകാരം നോട്ടീസ് കൊടുത്തത് കണ്ണൂർ ജില്ല സി പി എമ്മിൻ്റെ നേതൃത്വം അറിയാതെ കൊടുക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരമൊരു അനീതി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഈ പള്ളിക്കുന്ന് ബാങ്കിൻ്റെ ഈ പ്രശ്നം കാണിച്ച് താങ്കളെ എൽ ഡി എഫ് പക്ഷത്തേക്ക് തന്നെ നിർത്താനുള്ള ഒരു ശ്രമം സി പി എം നടത്തിയെന്നുള്ള ആരോപണം താങ്കൾക്കുണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം പള്ളിക്കുന്ന് ബാങ്കിന് നോട്ടീസ് കൊടുത്താൽ അത് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വന്ന് ആ പ്രശ്നവും കോർപ്പറേഷൻ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് രമ്യതയിലെത്തിക്കാനുള്ള ഒരു തന്ത്രമായി ചിലപ്പോൾ സി പി എം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കുന്ന് ബാങ്കിന് ഏത് തരത്തിലുള്ള നോട്ടീസ് കിട്ടിയാലും നിയമപരമായി ആ ബാങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പള്ളിക്കുന്ന് ബാങ്ക് ഒരു രൂപ അഴിമതി നടത്താതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അഴിമതി നടത്താത്ത ഏറ്റവും ഞാൻ സഹകരണ രംഗത്ത് പത്ത് മുപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നവരാണ് ഓരോ സഹകരണ സ്ഥാപനങ്ങളും നടക്കുന്ന അഴിമതികളെക്കുറിച്ചും അവിടെ നടക്കുന്ന പിന്നെ ഏകപക്ഷീയമായ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം നല്ല ബോധമുള്ള ഒരാളാണ് പക്ഷേ പള്ളിക്കുന്ന് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി നിലനിൽക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഒരു ബാങ്കാണ് പള്ളിക്കുന്ന് ബാങ്ക് ഏത് തലത്തിലുള്ളവർ വിചാരിച്ചാലും പള്ളിക്കുന്ന് ബാങ്കിനെ നിയമപരമായി പിരിച്ചുവിടാനോ അല്ലെങ്കിൽ നിയമപരമായി ആ ഭരണസമിതി ഇല്ലാതാക്കാനോ ഒരാൾക്കും തന്നെ സാധിക്കില്ല നിയമം നിലനിൽക്കുകയും ആ നിയമം കോടതി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും ആ ബാങ്കിനെ തൊടാൻ സാധിക്കില്ല ആ ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് സി പി എം എടുത്തിരിക്കുന്ന ഈ നില നിലപാടുകൾ നിഷ്കരണം തള്ളി അതിന് മേൽ ഒരു നടപടിയും എടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നൊരു ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ തന്നെ ഈ പിന്തുണ പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം താങ്കൾ ഉണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കിയിരുന്നല്ലോ ആ അവർ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള നമ്മുടെ ചില കോർ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ ഈ വിഷയം വളരെ വ്യക്തമായി അവരെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് പള്ളിക്കുന്ന് ബാങ്കിനെ നോട്ടീസ് തന്ന നടപടിയോട് എനിക്കും എൻ്റെ പാർട്ടിക്കും ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് അവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ചർച്ചകളുണ്ടായിരുന്നു സി പി എം നേതൃത്വമായി സി പി എം ഭരണവുമായി ബന്ധപ്പെട്ടല്ല അവിശ്വാസവുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല കോർപ്പറേഷൻ തലത്തിലുള്ള ഭരണപരമായ ചർച്ചകളുടെ ചർച്ചകൾക്ക് നടുവിൽ ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് പുതിയ മേയർ കെ പി സി സി ജനറൽ സെക്രട്ടറി സുമാ സുമ ആയിരിക്കും കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു താങ്കൾ ആദ്യഘട്ടത്തിൽ സുമ ബാലകൃഷ്ണനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നും കേട്ടിരുന്നു ഇപ്പോഴെന്താണ് താങ്കളുടെ നിലപാട് എന്നെ സംബന്ധിച്ചിടത്തോളം സുമ്മാ ബാലകൃഷ്ണനോട് വ്യക്തിപരമായ ഒരു വിരോധമോ ഒരു അതൃപ്തിയോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹവും അതുപോലെ തന്നെ വാത്സ്യവും കടപ്പാടുമൊക്കെയുണ്ട് അവർ മേയർ അല്ലാത്തപ്പോൾ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് മേയർ പദവി കിട്ടാത്തപ്പോൾ അതാരും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇ പിയിലേതാ മേയർ ഇന്നലെ തിരി തിരിച്ചു പോകുമ്പോൾ എന്നെക്കുറിച്ച് ചതിയനാണെന്ന് പറഞ്ഞു അതുപോലെ ആ വികാരങ്ങൾക്ക് അനു അനുസരിച്ച് സുമേച്ചു എന്ന് പറഞ്ഞു അവരും ഞാൻ അതിനെ ആ ആ അർത്ഥത്തിൽ മാത്രമേ അതിനെടുക്കുന്നുള്ളൂ സുമാ ബാലകൃഷ്ണനോട് എനിക്ക് വ്യക്തിപരമായ യാതൊരു ഉറപ്പില്ല പക്ഷേ സുമാ ബാലകൃഷ്ണനെ ഡി സി സി നേതൃത്വം അന്നെടുത്ത നിലപാടുകൾ സുമാ ബാലകൃഷ്ണനാണ് മേയർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെന്ന് ഏകപക്ഷീയമായി അവരെടുത്ത നിലപാടിനെയാണ് ഞാൻ എതിർത്തത് അല്ലാതെ സുമാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയല്ല അത് ഇപ്പോഴും ആ രീതിയിൽ തന്നെ ഏകപക്ഷീയമായാണ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എതിർക്കും പക്ഷേ ഇപ്പോൾ അതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചന നടത്തിയതിനു ശേഷമാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത് സുമ ബാലകൃഷ്ണൻ സുമാ ബാലകൃഷ്ണൻ ആയിരിക്കരുത് മേയർ എന്നൊരു താങ്കൾ അഭിപ്രായം താങ്കൾക്കുണ്ടോ ഒരിക്കലുമില്ല അതാണ് ഞാൻ പറഞ്ഞത് സുമാ ബാലകൃഷ്ണൻ മേയർ ആകാൻ പാടില്ലെന്നോ ആകാൻ കൊള്ളാത്തൊരാളാണെന്നോ അവർ കഴിവ് കെട്ട ആളാണോ എന്ന ഒരു അഭിപ്രായവും എനിക്കില്ല അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ സുമാ ബാലകൃഷ്ണനെ നിർദ്ദേശിച്ച നടപടിയാണ് ഞാൻ തെറ്റായി തെറ്റായിക്കണ്ടത് അതുകൊണ്ടാണ് ആ നടപടി തിരുത്തി ജനാധിപത്യപരമായി മറ്റൊരാളെ നിർദ്ദേശിച്ചാൽ ഞാൻ വോട്ട് ചെയ്യും എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടോ കോൺഗ്രസ്സിനോടോ ഉള്ള വെറുപ്പല്ല പക്ഷേ കോൺഗ്രസ്സിൻ്റെ അന്നത്തെ നേതൃത്വം എടുത്ത നിലപാടിനെതിരെയാണ് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചത് കെ സുരേന്ദ്രനുമായി ഇപ്പോൾ ഏത് രീതിയിലുള്ളൊരു ബന്ധമാണുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളോടും വ്യക്തിപരമായി ഒരു അതൃപ്തിയും എനിക്കില്ല അതാത് സമയങ്ങളിൽ അവർ അവരെടുത്ത നിലപാടുകൾ അവരന്ന് ഡി സി സി പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ടെടുത്ത നിലപാടുകൾക്കെതിരാണ് എൻ്റെ എൻ്റെ എല്ലാവിധത്തിലുള്ള പ്രതിഷേധം വ്യക്തിപരമായി കെ സുരേന്ദ്രൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഞാനുമായി നല്ല ബന്ധമാണ് വീടുകളൊരു എനിക്ക് പരിക്കുപറ്റിയപ്പോൾ കണ്ണൂർ ആശുപത്രിയിൽ വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിന് ശേഷവും പലവട്ടം ഞാൻ പോയിട്ടുണ്ട് വ്യക്തിപരമായി ഒരു കോൺഗ്രസ് നേതാക്കളുമായി എനിക്ക് ഇപ്പോഴും ഒരു കലച്ചില്ല പി രാമകൃഷ്ണനടുത്ത് രണ്ടാഴ്ച മുമ്പ് മരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് വരെ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ എല്ലാ നേതാക്കളുമാരുമായിട്ടും വ്യക്തിപരമായി എനിക്ക് യാതൊരു വിധത്തിലുള്ള അതൃപ്തിയോ മറ്റ് പ്രശ്നങ്ങളോ എന്നെ സംബന്ധിച്ചിടത്തോളമില്ല ഇപ്പോൾ ഇനി മേയർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ഇനി യു ഡി എഫിൻ്റെ ഒരു മേയർ സ്ഥാനാർത്ഥിക്ക് തന്നെയായിരിക്കും താങ്കളുടെ വോട്ട് അതിലൊരു സംശയവുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിശ്വാസ പ്രമേയത്തിൻ്റെ മേൽ അനുകൂലിച്ച് വോട്ട് ചെയ്തത് അപ്പോൾ ഇനി മേയർ സ്ഥാനാർത്ഥി യു നിർദ്ദേശിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യും എൻ്റെ നിരുപാധിക പിന്തുണയാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ ആ പാർട്ടിയിൽ ചേർന്നോ അല്ലെങ്കിൽ എൽ ഡി എഫ് ചേർന്നോ ഞാനിപ്പം നാല് കൊല്ലമായി മൂന്നേ മുക്കാൽ കൊല്ലമായി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇ പി യിൽ പിന്തുണ കൊടുക്കുന്നത് ഞാൻ സി പി എമ്മിൽ ചേർന്നിട്ടല്ല ഞാൻ എൽ ഡി എഫ് ആയിരായത് കൊണ്ടല്ല സ്വതന്ത്രനായ എൻ്റെ നിരുപാധികമായ പിന്തുണയാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോഴും കൊടുക്കാൻ പോകുന്നതും അതുതന്നെയാണ് അത്ര അതിന് അതല്ലാത്ത ചില ചർച്ചകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ താങ്കൾക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയത്തിന് ഇടതുമുന്നണിയും കരുക്കൾ നീക്കുകയാണ് എങ്ങനെ കാണുന്നു അതിനെ ഇടത് മുന്നണി ശരിക്കും അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇന്നലെ ഇന്നലെ കാലത്ത് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ വോട്ട് ഞാൻ ഇ പി ലത മേയർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യുക എന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ എൻ്റെ പിന്തുണ കൊണ്ടാണ് ഭരിക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ മറ്റ് ചാക്കിട്ടുപിടുത്തവും മറ്റ് വിധ മറ്റ് രാഷ്ട്രീയ കച്ചവടങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇ പി ലതാ മേയർ ഇന്നലെ കാലത്ത് രാജിക്കത്ത് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ രാജിക്കത്തും അപ്പോൾ തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു അവരുടെ എന്ന് ഇപ്പോൾ ധാർമ്മികമായി ഞാൻ രാജിവെക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ പിന്തുണ പിൻവലിച്ചു എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ രാജിവെക്കേണ്ടതാണ് ധാർമ്മികയാണ് ഇവിടെ പ്രശ്നമെങ്കിൽ ഞാനും രാജിവെക്കും അവർ മത്സരിച്ചതുപോലെ തന്നെ അവർ അവിശ്വാസ പ്രമേയം കൊടുക്കട്ടെ ഇടട്ടെ പരാജയപ്പെടുമെങ്കിൽ ഞാനും അതുപോലെ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് ഞാൻ മരിക്കുന്നത് വരെയോ അല്ലെങ്കിൽ ഈ അഞ്ച് വർഷവും ഡെപ്യൂട്ടി മേയറായി തുടരുമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു മൂഢസ്വർഗ്ഗത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ അല്ല ഞാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇടതുമുന്നണിയുടെ ഇരുപത്തേഴ് വോട്ട് ആ വോട്ട് കൂടി നേടിയാണ് താങ്കൾ ഡെപ്യൂട്ടി മേയറായത് അവർ പറയുന്നതിലൊരു ധാർമ്മിക വശമില്ലേ രാജിവെക്കേണ്ടതല്ലേ രാജിവെച്ചിട്ട് വീണ്ടും യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ഡെപ്യൂട്ടി മേയറായി വരുന്നതല്ലേ ഉചിതം ഇവിടെ ധാർ അതാണ് ഞാൻ പറഞ്ഞത് ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ഇ പി യിലതക്ക് ധാർമ്മികത എന്ന് പറയുന്നത് മറ്റൊരു വശവും പി കെ രാകേഷിന് വരുമ്പോൾ ധാർമ്മികത എന്ന് പറയുമ്പോൾ മറ്റൊരു വശമായി കാണാൻ പാടില്ല നമ്മളെല്ലാറ്റിനും ഒരുപോലെ കാണണം എൻ്റെ പിന്തുണ കൊണ്ടാണ് ഇ പി ലത ഇരുപത്തെട്ട് വോട്ടിൽ ജയിച്ചതെങ്കിൽ എൻ്റെ പിന്തുണ പിൻവലിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ഞാൻ വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ഈ ചർച്ചകളും നാല് മണിക്കൂർ ചർച്ചകളും വോട്ടിനിടേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ രാജിക്കത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ അവിശ്വാസ പ്രമേയത്തിനകത്ത് ചർച്ചക്ക് നിൽക്കാതെ മാറി നിൽക്കാം പക്ഷേ ചർച്ചകൾ നടത്തി വോട്ടിനിട്ട് വോട്ട് കിട്ടില്ല വന്ന് പരാജയപ്പെട്ടപ്പോൾ മാത്രമാണ് മാറിയത് അതുപോലെ അവരും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നോട്ടെ വോട്ടിനിട്ട് എനിക്ക് എനിക്ക് ഭൂരിപക്ഷമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം ഞാനും മാറാം അതല്ല ധാർമ്മികതയോടുകൂടിയാണ് അവർ രാജിവെച്ചിരുന്നെങ്കിൽ ഞാനും രാജിവെക്കാൻ തയ്യാറാണ് അത് ഇരുപത്തേഴ് ഒന്ന് എന്നുള്ളതല്ല എൻ്റെ ഭൂരിപക്ഷം കൊണ്ടാണ് അവർ വന്നത് അവരെ വോട്ട് കൊണ്ട് തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത് ഒരു സംശയവുമില്ല പക്ഷേ ധാർമ്മികത ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ കടക്കണം അല്ലാതെ ഒരു ഭാഗത്ത് കടന്നതിന് ശേഷം പാലം വിരിക്കലല്ല ഞാനത് പാലം വലിച്ചപ്പോൾ അവർക്കത് രാജിവെച്ചാൽ ഞാനും രാജിവെക്കുമായിരുന്നു ആ ധാര്മ്മികതയോടുകൂടി തന്നെയാണ് ഇന്നലെ കാലത്ത് ഞാൻ വന്നത് പക്ഷേ അവർ ആ ബോധം അവർ ഉപയോഗപ്പെടുത്താതെ എന്നോട് മാത്രം അത് ചെയ്യണം എന്ന് പറയുന്നത് എവിടത്തെ നീതിയാണ് അല്ല സ്വാഭാവികമായും ഇടതു യു ഡി എഫിന് ഇരുപത്തേഴ് അംഗങ്ങളുണ്ട് താങ്കളുടെ ഒരു വോട്ടും ഇരുപത്തെട്ട് വോട്ടും സുഖമായി കിട്ടും ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്തെങ്കിലും ഒരു ഭയം ഇനി വീണ്ടും വോട്ട് ചോരും എന്നുള്ളൊരു ഭയം താങ്കൾക്കുണ്ടോ എപ്പോഴാണ് താങ്കൾ രാജിവെച്ച് പുതിയ ഡെപ്യൂട്ടി മേയറായി വരുന്നതല്ലേ ഉചിതം നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പറയുന്നത് അത് ഇനിയും കിട്ടുമെന്നതിലൊരു സംശയമില്ല ഒരു തർക്കവും ഞാൻ തന്നെയാണ് ഡെപ്യൂട്ടി മേയറാകാൻ എനിക്ക് പിന്തുണ തരുന്നവർ തീരുമാനിച്ചാൽ ഞാനാകും എന്നെ ആക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഞാനാകില്ല പക്ഷേ ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ഒരു വോട്ട് കൊടുക്കുമ്പോൾ പകരം ഇരുപത്തിയേഴ് വോട്ട് തരാനാണ് നമ്മൾ തമ്മിലുള്ള ധാരണ അവരാ ആ പിന്തുണ അവർ പിൻവലിച്ച് അവർ അവർ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തോട്ടെ അവരവിശ്വാസത്തിൻ്റെ നോട്ടീസ് കൊടുത്തുള്ളത് നേരിടാൻ ഞാനും തയ്യാറാണ് അതല്ല ഇന്നലെ കാലത്ത് ഇ പിയിലേത ധാർമ്മികതയുടെ രാഷ്ട്രീയ ധാർമ്മിക ബോധം അവർക്കും ഉണ്ടായിരുന്നത് എൽ ഡി എഫിനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ എം പി ജയരാജനും ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് കണ്ടു അവർക്ക് അത്തരം ഒരു ധാർമ്മിക ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇന്നലെ കാലത്ത് രാജിവെച്ചിരുന്നെങ്കിൽ അതിൻ്റെ പുറകെ രണ്ടാമത്തെ രാജ്യം എൻ്റെ കത്ത് എൻ്റെ കത്തും അവിടെ ഉണ്ടായിരിക്കും അതേ രാഷ്ട്രീയ ബോധവും അതേ ധാർമ്മിക മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അതോടൊപ്പം തന്നെ രണ്ടുപേരെ അയോഗ്യരാക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടായി താങ്കളെയും വിപ്പ് ലംഘിച്ച താങ്കളെയും അതോടൊപ്പം തന്നെ തുടർച്ചയായ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ഭാരതി കൗൺസിലറേയും അതിൻ്റെ അകത്ത് ഭാരതിയുടെ ഒരു വശം എൻ്റെ കാര്യത്തിനകത്ത് മൂട മൂടസ്വർഗത്തിലാണ് ഈ വിപ്പ് കൊടുക്കുന്നവരെന്നാണ് എനിക്ക് പറയുന്നത് എന്തിൻ്റെ അവകാശത്തിൻ്റെ മേലെയാണ് ഈ വിപ്പ് കൊടുക്കുന്നത് വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഞാൻ അവരുടെ പിന്തുണയോടുകൂടി എൽ ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ചിരുന്നെങ്കിൽ അതാണ് ഇവിടെ ഞാൻ ഡിക്ലറേഷൻ കൊടുത്തിരുന്നെങ്കിൽ ആ വിപ്പ് ലംഘിച്ചാൽ എന്നെ പിന്നെ എന്താണ് കൂറുമാറ്റത്തിന് കൊടുക്കാം അതല്ലാതെ ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചു സ്വതന്ത്രനായി ഇവിടെ വരുന്നു നാല് വർഷം എൽ ഡി എഫിനെ പിന്തുണക്കുമ്പോൾ ഈ പറയുന്ന കൂറുമാറ്റമില്ല അതേസമയത്ത് യു ഡി എഫിനെ പിന്തുണ കൂറുമാറ്റം ഇത് എവിടുത്തെ നിയമം അതാണ് അരാജകത്വം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർ മാത്രമാണ് ന്യായം ചെയ്യുന്നത് മറ്റുള്ളവരെപ്പോഴും അനീതിക്കാരാണ് എന്ന് ചിന്തിക്കുന്ന നമ്മൾ യഥാർത്ഥത വസ്തുതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം ബാലകൃഷ്ണൻ മഹാഷ അക്കാര്യത്തിനകത്ത് നിയമപരമായ ഒരു വിധത്തിലുള്ള അറിവുകളും ഇല്ലാത്തതുകൊണ്ടാണ് അത്തരത്തിലൊരു കത്ത് എനിക്ക് അയച്ചത് എന്നാണ് എനിക്ക് പറയാം പിന്നെ ഭാരതിയെക്കുറിച്ച് ഭാരതി മൂന്ന് യോഗത്തിന് വന്ന് വന്നിട്ടില്ല എന്നത് വസ്തുതയാണ് ആ മൂന്ന് യോഗം എന്ന് പറയുന്നത് അടിയന്തര യോഗം ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് കളക്ടർ എടുത്ത നിലപാടിനോട് ഇപ്പോഴും വിയോജിപ്പുണ്ട് ഇവിടെ ഒരു ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് കിട്ടിയ നഗരപാലിക ബില്ലിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരാളെ അയോഗ്യത കൽപ്പിക്കാനുള്ള അപേക്ഷ കിട്ടിയാൽ സെക്രട്ടറിയാണ് നടപടി എടുക്കേണ്ടത് സെക്രട്ടറി കൊടുത്ത നടപടിക്ക് അപ്പീൽ കൊടുക്കേണ്ട അപ്പീൽ അതോറിറ്റി എന്ന് പറയുന്നത് കൗൺസിലാണ് കൗൺസിൽ കൗൺസിലപേക്ഷ കൊടുത്ത് ഭാരതിയുടെ അയോഗ്യത അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഭാരതി പുറത്തേക്ക് പോകുമായിരുന്നു അതിനുശേഷം ഭാരതിക്ക് വേണമെങ്കിൽ റിട്ട് കൊടുത്ത് ഹൈക്കോടതിയിൽ പോയി വേണമെങ്കിൽ തിരിച്ചു വരാം അതല്ലാതെ കലക്ടർക്ക് ഇതിനകത്ത് ഇടപെടാൻ എവിടുത്തെ ആക്റ്റും റൂളുമാണ് അദ്ദേഹം ഇവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് തന്നെയാണ് പക്ഷേ ഈ ആക്റ്റിനകത്ത് മജിസ്ട്രേറ്റിന് ഒരു റോളുമില്ലാതെ അദ്ദേഹം രണ്ട് മണിക്കുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായി കിട്ടണമെന്ന് പറയാൻ അദ്ദേഹം ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അതുകൂടാതെ അദ്ദേഹം ഇവിടെ റിട്ടേണിംഗ് ഓഫീസറാണ് ഇന്നലെ ഇത് ഇത് ഇന്നലത്തെ യോഗം അധ്യക്ഷൻ വഹിക്കേണ്ട പ്രിസൈഡിങ് ഓഫീസറായ അദ്ദേഹം അതിനു മുമ്പേ ഇത്തരത്തിലൊരു കത്ത് കൊടുത്തത് നിയമപരമായി നിലനിൽക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ തികച്ചും അനീതിയാണ് അത് ശരിയല്ല എന്ന് തന്നെയാണ് അതിന് ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇനി പുതിയ മേയർക്കായുള്ള കാത്തിരിപ്പാണ് അതുവരെ നഗര പിതാവിൻ്റെ സ്ഥാനത്ത് പി കെ രാകേഷുണ്ടാകും ഭരണപരമായ തൻ്റെ കഴിവുകൾ ഈ കാലയളവിൽ തെളിയിക്കുമെന്നാണ് പി കെ രാകേഷ് പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൂത്ത് പറമ്പിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ